സൂപ്പർ ഫോറിൽ വരുന്ന നിങ്ങളുടെ സൗഹൃദത്തെ കുറിച്ചും നിങ്ങളുടെ ഒരു കെമിസ്ട്രിയെ കുറിച്ചും. സൗഹൃദം പണ്ടേ ഉണ്ട്, ഇത്രയും വലിയ കാരണം ഡെഫിനറ്റ്ലി സൂപ്പർ ഫോറാണ്. കാരണം ഞങ്ങള് എല്ലാവർക്കും ഈ പറഞ്ഞ കൊറോണ ടൈമിലാണല്ലോ അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ഇങ്ങോട്ട് നമ്മള് കഴിഞ്ഞ ഓഗസ്റ്റില് അല്ലെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. കഴിഞ്ഞ ഓഗസ്റ്റില് ഇപ്പൊ ഞങ്ങള് ശരിക്കും വി വുഡ് ലുക്ക് ഫോർവേഡ് ഓരോ ഷെഡ്യൂള്. മറ്റേതെന്ന് വെച്ചാൽ നമുക്ക് പല വർക്കുകളും ഉണ്ടാവുമല്ലോ, പക്ഷെ ഇതിപ്പോ നമ്മുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ. അപ്പൊ നമ്മളിങ്ങനെ എല്ലാ മാസവും ഇങ്ങനെ അത് വർക്കിന് വരുന്നതിനേക്കാളും ശരിക്കും കൂടാനും വർത്താനം പറയാനും തമാശ പറഞ്ഞിരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു സാധാരണഗതിയിൽ വേറെ എന്തെങ്കിലും ഷൂട്ടിനൊക്കെ പോകുമ്പോ നമ്മള് രാവിലെ ഇരുന്ന് വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴേക്കും ടയേർഡാവും. ഇത് ഞങ്ങള് എത്ര കഴിഞ്ഞാലും അവിടെ നിന്ന് പോവാൻ പഠിക്കണ പോലെ അത്രയും രസമായിട്ടായിരിക്കാം. പിന്നെ പിറ്റേ ദിവസം രാവിലെ വരണല്ലോ എന്നിട്ട് കൊണ്ടുപോകണം. സംസാരിക്കണം, ഒരുപാട് സംസാരിക്കേണ്ടി വരിക. ഇത് തന്നെ എത്രയോ വർഷമായിട്ട് കാണുന്ന ഒരു ഒരു എല്ലാരെയും തമ്മിൽ അത്രയും അറിയാം. പിന്നെ നമ്മൾ ഈക്വൽ ഒരു വേവലെങ്കിലുള്ള ആൾക്കാരാ, ഒരേപോലെ ഉറക്കെ ചിരിക്കുകയും പരിസരം നോക്കാതെ ചിരിക്കുകയും അല്ലെങ്കിൽ തമാശകൾ ആസ്വദിക്കുകയും. പിന്നെ പറഞ്ഞ പോലെ നമ്മളറിയാണ്ട് തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കുറെ സാമ്യതകളുണ്ട്. ഇതിനകത്ത് ഒരാൾ ഒരു സീരിയസ് ആയിട്ട് ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാത്തിനും ചിരിക്കില്ലാത്ത ഒരു മസിൽ പിടുത്തമുള്ള ഒരാളുണ്ടായിരുന്നു തീർന്നു, നമുക്ക് ഒരിക്കലും സൂപ്പർ ഫോർ എന്ന് ഇത്രയും രസകരമായിട്ടൊരു സംഭവം കിട്ടില്ല. എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവണം എന്ന് ഞങ്ങൾ എപ്പോഴും സത്യസന്ധമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. രമിയുടെ എഴുത്തുകാരി എന്നുള്ളൊരു ഇത് ഈ ഇതിൽ കൂടിയാണ് പുറത്തു വന്നു തോന്നുന്നു അല്ലേ? തമാശക്ക് ഒരു ഇത് ഇത് കാണിക്കാൻ വേണ്ടി ചോദ്യകർത്താവ് ഇപ്പോഴും സീരിയസ് ആയിട്ടാ ചോദിക്കും. മറ്റേ ഡി സി ബുക്സിൽ അവൈലബിൾ അല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അങ്ങനെ പുസ്തക എഴുത്തും വായനയും എഴുത്തും വായനയും ഒന്നും ഇല്ലാന്ന്. എന്നാലും നീ ഒരു പുസ്തകത്തിന് പേര് എന്തായാലും എട്ടാൻ തയ്യാറാണോ എന്റെ ജീവചരിത്രം എന്ന് ചോദിച്ചു. എന്റെ അടുത്ത ബുക്കിന്റെ പേര് പപ്പടം. വിധുപ്രതാപന്റെ ഒരു വീക്ക്നെസിനെ കുറിച്ച് ഇതിൽ ഏത് വേണം? നിനക്ക് എല്ലാവർക്കും എന്റെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. സ്നേഹം വെച്ച് നന്നായിട്ടേ മറുപടി പറയാം. വീക്ക്നെസ് ഉണ്ടോ? ലേഡീസ് അല്ലാണ്ട് അങ്ങനെയൊന്നുമില്ല. നല്ല ഫുഡ് കഴിക്കുക അല്ലേ, എൻജോയ് ചെയ്തിരിക്കുക. എപ്പോഴും ഹാപ്പി സോണാണ് വിചാരിച്ച ഉള്ള സ്ഥലം ഭയങ്കരമായിട്ട്. ഇതിനെ കാണുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ലൈഫ് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നും. നമ്മളൊന്ന് ചില്ല് ചെയ്യേണ്ടത് അത്യാവശ്യം. പ്രായം ബാധിക്കുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇപ്പോഴും ചെറുപ്പമായിട്ട് ഇങ്ങനെ ഇവരെ മൂന്ന് പേരെ കുറിച്ചിട്ടും പറയാം, ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ മൂന്ന് പേരെ കുറിച്ച് പറയണമെങ്കിൽ എന്താ അങ്ങനെ എന്താ പറയണ്ടേ? അങ്ങനെ ഞാൻ അവരെ കുറിച്ചൊന്നും അങ്ങനെ എന്താ പറയണ്ടേ അളക്കാനോ
ഇതാക്കാനൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അവരെനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും കുറവോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അതുപോലെ സ്വീകരിക്കും. സംശയം കണ്ട സിനിമയെ കുറിച്ച്, സിനിമയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് ക്യാരക്ടർ, ഇവർ ഏത് ക്യാരക്ടറുകളാണ് അല്ല ഇത് കണ്ട സിനിമയുടെ ക്യാരക്ടർ വെച്ച് ഇവരെ പറയാനുള്ള ഇവരെ എങ്ങനെയാ ചോദിക്കുമ്പോഴേ? എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ടുണ്ടല്ലോ, എന്റെ ഏറ്റവും ഇഷ്ടം മനസ്സിലാക്കിയ ഒരാള് വിധുവാ. കാരണം അങ്ങനെ വളരെ എനിക്ക് അങ്ങനെ ശരിക്കും ഫ്രണ്ട്സേ ഇല്ല. പക്ഷെ വിധുവിന്റെ അടുത്തൊന്നും എനിക്ക് വേറൊരു എന്താ പറയുക, വേറൊരു പൊയ്മുഖം ഒന്നും ഒരിക്കലും കാണിക്കാൻ പറ്റില്ല, എനിക്ക് ഒരിക്കലും പറ്റത്തില്ല. എന്നെ ഇത്രയും വർഷമായിട്ട് അറിയുകയും ചെയ്യാം. പിന്നെ ഞാൻ എന്താണോ എങ്ങനെയാണോ എന്നൊക്കെ എല്ലാം അറിയാം. അങ്ങനെ ഒരു അറിയാൻ പറ്റും എപ്പോഴാ മൂഡ് മാറുന്നു എന്താണെന്നുള്ളത് എനിക്കെന്തോ പെട്ടെന്ന് പിടികിട്ടാറ്. പിന്നെ സംസാരം പോലും മനസ്സിൽ ഉദ്ദേശിക്കുന്നത് കറക്റ്റിപ്പം പറയാൻ പോകുന്നത് തന്നെയായിരിക്കും എന്റെ വായിലും വരുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവള് മൂഡ് മാറുന്നു ഞാൻ അപ്പോൾ നിക്കാറില്ല. നിങ്ങളൊരു കോമൺ ആയിട്ടുള്ള ഒരു ചിരിയായിരിക്കും ഓരോരുത്തർക്ക് ഓരോ രീതി. സിന്ധുവിന്റെ ചിരി എന്ന് പറയുന്നത് ഇങ്ങനെ ജോയുടെ എന്ന് പറഞ്ഞാല് ആദ്യം ഉറക്കെ ചിരിച്ചിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ട് ശ്വാസം എടുക്കാന്. ഇത് കറക്റ്റ് നമ്മുടെ ഈ പാല യക്ഷി ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ചിരി ഓക്കെ ഭയങ്കര സുന്ദരികൾ ചിരിക്കുന്ന അങ്ങനത്തെ ചിരിയൊന്നും അല്ല. പരിസരം ചിലര് എന്തൊരു ചിരിയാണെന്ന് എല്ലാവർക്കും ഒരു ചിലപ്പോ ശല്യം, ഈ വലിയ സീരിയസ് ആയിട്ട് ജീവിതത്തെ കാണുന്നവർക്ക് അയ്യോ എന്തൊരു ചിരിയാണെന്ന് ചിലപ്പോ ചിന്തിക്കാം. പക്ഷെ ഞങ്ങൾ അതിനെ പറ്റി ബോധേഡല്ല. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തന്നേക്കുന്ന ചിരി ഒതുക്കി വെക്കാനോ അടക്കി പിടിക്കാനോ ഞങ്ങൾക്ക് ചിരി വന്നാ അത് എത്ര വൃത്തിയായിട്ട് ചിരി ആയിക്കോട്ടെ അത് ഞങ്ങളുടെ ചിരിയാ എന്ന് വിചാരിച്ച് പരിസരം നോക്കാതെ ചിരിക്കുന്ന ആൾക്കാര് അങ്ങനെ വന്നേക്കുന്ന ഒരു ഇതും കൂടെ ശരിക്കും ഞാൻ പറ്റപ്പോ ഞാനൊരു തമാശ ഒരു തമാശ സുന്ദരം പറഞ്ഞാലും ചിരിക്കാൻ ആൾക്കാരില്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോകില്ലേ. അവിടെ എല്ലാവരും കുഞ്ഞു കാര്യത്തിലടക്കലും ചിരിയോട് ചിരി ശരിക്കും പരിസരം മറന്ന് നമ്മൾ ചിരിക്കാറുണ്ട്. ചിലപ്പോ പുറത്തുനിന്ന് ആൾക്കാർക്ക് കാണുമ്പോ തോന്നുന്നു എത്ര ചൈൽഡിഷ് ആണ്, ഞങ്ങൾ അവിടെ അടി കൂടാറുണ്ട്. സ്കൂളിലൊക്കെ പോയ മാതിരിയാ. പക്ഷെ നിങ്ങളുടെ ഒരു ഒരു ജനറേഷൻ എത്തിയപ്പോഴേക്കും ഈ ജഡ്ജ് വന്ന ഒരു മാറ്റം ഉണ്ടായിരുന്നു വന്ന ക്ച്വലി നമ്മളാൽ മാറ്റാൻ വേണ്ടി നമ്മളൊന്നും ശ്രമിച്ചിട്ടില്ല. തുടങ്ങിക്കഴിഞ്ഞപ്പോ അതങ്ങനെ അതിന്റെ ഒരു ഫോർമാറ്റ് ആയി മാറി. ടോട്ടലി ആ ഒരു കണക്ഷൻ ഉണ്ട്. അത് മെയിൻ ആയിട്ട് ഇത്രയും ശ്രദ്ധിച്ചോളൂ. പിള്ളേർക്ക് ടെൻഷൻ കൊടുക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഒരു കുട്ടി തീരെ ഒരു പാട്ട് ശരിയായില്ലെങ്കിലും നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് കൊള്ളൂല കേട്ടോ, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല നാളെ നിങ്ങൾ വാക്കുകൊണ്ട് ചിലപ്പോ ഒരാള് മൊത്തം ലൈഫ് ടൈം ഒക്കെ മാറിപ്പോയി. അതിനൊക്കെ അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും അങ്ങനെ അങ്ങനെ ആവാൻ പാടില്ലല്ലോ. നമ്മള് വളരെ നമുക്ക് ആകെ ചെയ്യാവുന്ന എന്താ കുറച്ച് സന്തോഷം അങ്ങോട്ട് കൊടുക്കുക, അവര് കേൾക്കുന്ന സന്തോഷമായിട്ട് പാട്ട് പാടാനൊക്കെ പേടിയില്ലായ്മ ടെൻഷൻ ഇല്ലായ്മ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറം പാടാൻ പറ്റും. ടെൻഷൻ വന്നോ നമ്മൾ വിചാരിക്കുന്നതിന്റെ ഒരു പാടില്ല. പക്ഷെ ഞങ്ങളുടെ നാലുപേരുവാണെങ്കിലും അങ്ങനെ കേറി വന്ന ആൾക്കാരല്ലേ, ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം അവിടെ നിന്ന് അവർ പാടുമ്പോ അവരുടെ മനസ്സിൽ കൂടെ എന്താണ് ഓടുന്നത് എന്നുള്ളത്. അപ്പൊ എപ്പോഴും ആ ഒരു മാർജിൻ ഇട്ടിട്ടേ ഞങ്ങള് പറയുള്ളൂ. അത് ഞങ്ങള് അത് പിള്ളേരാണെങ്കിലും പറയും കേട്ടോ, ഇവിടെ വന്ന് പാടുമ്പോ ഇതിന് പുറത്ത് നമ്മള് ഫുൾ ഫ്രീ ആയിട്ടാ, ടെൻഷൻ ഇല്ലാണ്ടാ, ഞങ്ങൾക്ക് ബെസ്റ്റ് ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും, ചില പിള്ളേർ സംസാരിക്കുകയല്ലായിരുന്നു അധികം, ചിലര് പെർഫോം ചെയ്യലായിരുന്നു, ചിലർ നന്നായിട്ട്. അവർക്ക് ടെൻഷൻ ഇല്ലാണ്ട് അവർ ഭയങ്കര ആക്റ്റീവായി, അവർക്ക് പല കാര്യങ്ങളും സൂപ്പർ ഫോറില് പലരുടെയും പാട്ടുകള് ആദ്യത്തെ അവരുടെ പെർഫോമൻസും അവർ അവസാനം പാടിയ പെർഫോമൻസും കൂടി ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ നമുക്ക് അറിയാവുന്ന ഞങ്ങൾക്ക് ഒരുപാട് അറിഞ്ഞിട്ടില്ല, കുറച്ച് കാര്യമല്ല, അതൊക്കെ നമ്മളൊന്ന്
ഷെയർ ചെയ്യും അവരടുത്ത്. അതെ അതെ, അങ്ങനെ. അപ്പൊ നമ്മളൊക്കെ കുറേ നാളുകൊണ്ടായിരിക്കും ഇങ്ങനെ ഓരോരുത്തരോരുത്തർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവുക. അതൊക്കെ അവരോട് ഷെയർ ചെയ്യും നമ്മള്. കാരണം ഇത് ചിലപ്പോൾ നമ്മളെങ്ങാണ്ട് ബെനിഫിറ്റ് ചെയ്യാൻ അവർക്കായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല ഇത് ആരെടുത്ത് കിട്ടുമ്പോഴാണ്. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട പാട്ടോർമ്മകൾ പറയുന്നു, പാട്ടിനെ കുറിച്ച് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം എൻ്റെ മനസ്സിൽ ഓർമ്മ പള്ളിയിൽ പോവുക, അപ്പോൾ പള്ളിയിൽ പാടുന്ന മെയിൻ പാട്ടുകളിൽ കാവൽ മാലാഖമാരെ, പൈതലാം യേശുവെ, പിന്നെ കാലിത്തൊഴുത്തിൽ ഉണ്ണി വാവാവോ ഞാൻ പറയാൻ വന്നാലും അല്ലല്ല, അത് വേറെ ഉണ്ണി, ഇത് വേറെ ഉണ്ണി, രണ്ട് ഉണ്ണിയാണ് ഉണ്ണി വാവാവോ പള്ളി പാടിയ യേശു ജനിച്ചിരിക്കുന്ന സമയത്ത് അല്ല. ഇതൊക്കെയാണ് പള്ളിയിലെ പാട്ടുകൾ. പിന്നെ 12 മണി സമയത്ത് പള്ളിയിൽ പോവുക. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ലല്ലോ, എല്ലാരും ഭയങ്കര രസമുള്ള ഒരു സമയം. ഒരു പ്ലം കേക്ക് കഴിക്കുക, അല്ലെങ്കിൽ കരോള് വരിക, അതൊക്കെ എന്ത് രസമാണ്. സംഘങ്ങൾ ഉണ്ടാക്കും നമ്മള് പിള്ളേരൊക്കെ. ഞാനൊരു കരോള് വരുന്നതിന് മുമ്പേ ഉറങ്ങി എന്ന് കാണിക്കും. കൊച്ചിയിലെ നമ്മുടെ ട്രിവാൻഡ്രത്ത്, ഞാൻ ട്രിവാൻഡ്രത്താണ് പഠിച്ചേക്ക. അപ്പൊ അവിടെ വെട്ടിയാട് പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അവിടെ നമ്മുടെ OBR സാർ, മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം ഈ ക്രിസ്മസ് ട്രീ ഫോം ചെയ്യും. പക്ഷെ അതിലിങ്ങനെ തട്ടുതട്ടായിട്ട് സെറ്റ് ചെയ്തിട്ട് കുട്ടികളെ നിർത്തിയിട്ടാണ്, അതൊരു കൊയർ പോലെ സെറ്റ് ചെയ്ത്, കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പൊ അതില് അതിന്റെ ഇതിന്റെ സമയത്തൊക്കെ റിഹേഴ്സൽസും, അത് ക്രിസ്മസ് വരെ അത് നമ്മൾ കംപ്ലീറ്റ്ലി ഒക്കുപ്പൈഡാണ്. പല പല സ്കൂളിൽ നിന്നും വരും കേട്ടോ. അപ്പൊ അവരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ആഘോഷമാണ് ആ സമയമൊക്കെ. ക്രിസ്മസ് ആ ദിവസം വരെ നമ്മളുടെ പ്രിപ്പറേഷനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആണ്. തൃശ്ശൂർ ഭയങ്കര രസമാണ് ക്രിസ്മസ് ടൈം ആകുമ്പോ. എല്ലാ വീട്ടിലും ഈ പറയാ അതല്ലാണ്ട് പപ്പാനിയായിട്ട് ലേശം കിട്ടിയിട്ട് തൃശ്ശൂർ റൗണ്ടില് ഒരു ഇങ്ങനെ പ്രൊസഷൻ പോലെ ഉണ്ടാവും ക്രിസ്മസ് സമയത്ത്. പിന്നെ എല്ലാ വീടുകളിലും ഇങ്ങനെ ഇല്യൂമിനേഷനും പിന്നെ നിറയെ ഇങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ഭയങ്കര രസമാണ്. തൃശ്ശൂർ ഭാഗത്ത് പോയ ഒല്ലൂർ ഭാഗത്ത് രസമാണ്. ഇത് തന്നെ ഞാൻ ആദ്യം പഠിച്ച സ്കൂളിൽ സെന്റ് പോൾസിൽ ഞങ്ങളുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ ഞങ്ങളെന്നെ വിളിച്ചിങ്ങനെ പാട്ട് പാടിപ്പിക്കും. അപ്പൊ ആ ക്രിസ്മസിനോട് അടുത്ത് ഇതുണ്ടാവും. പിന്നെ എന്റെ അമ്മയുടെ നാട്ടിൽ പോണ സമയത്ത് ഈ പറഞ്ഞ മാതിരി 12 മണിക്ക് യേശുവിനെ കൊണ്ടുവന്ന പ്രോസസ്സ് പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര നല്ല ഓർമ്മയാണ്. ആ സമയത്ത് തണുപ്പും ക്രിസ്മസ് ട്രീ ഇടലും. അതെ അതെ, ഞാൻ വീട്ടിൽ ഇങ്ങനെ എടുത്തു വെച്ചേക്കും ആ സംഭവം. എന്നിട്ട് അത് കഴിഞ്ഞ് സെറ്റ് പൊളിക്കുന്നു. ഇനിയിപ്പോ ഒരു 15-ാം തീയതി 10-ാം തീയതി കഴിയുമ്പോ ഇട്ട് വെക്കും. അപ്പൊ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും ജപാലക ദേവനാദം കേട്ടു ഗ്ലോ.